develop knowledge. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്ലസ് 1 കുട്ടികൾക്കുള്ളതാണ്. പ്ലസ് 1 ലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലസ് 1 ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കാരണമുണ്ട്. എക്സാം ഇല്ലാതെ കരുതി സമാധാനിച്ചിരുന്ന കുട്ടികളോട് പെട്ടെന്ന് ഒരു ദിവസം എക്സാം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്ന് ഒരു ഐഡിയയും ഇല്ലാതെ അവർ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ട് തന്നെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് കൂടി നമ്മുടെ കുട്ടികൾക്ക് നിശ്ചയമില്ല. ഈ ഒരു സന്ദർഭത്തിൽ എനിക്കൊരു ട്രോളാണ് ഓർമ്മ വരുന്നത്. ഞാൻ പഠിക്കുന്നത് പ്ലസ് ടുവിലാണ്, ഇനി എനിക്ക് എക്സാം ബാക്കിയുള്ളത് പ്ലസ് വണ്ണിലാണ്, അതേപോലെ എന്റെ മൈൻഡ് ഇപ്പോഴും നിൽക്കുന്നത് ടെൻത്ത് ലെവലിലാണ്. അപ്പൊ അത്രയും ദയനീയമാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ. ഈ ഒരു അവസരത്തില് ഈ ഒരു അവസാന നിമിഷത്തില് ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്ത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് ഓരോ ചാപ്റ്ററിലെയും നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ക്ലാസ്സുകളുമായിട്ടാണ് ഹെവൻ ഓഫ് നോളജ് ഇപ്പോ വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അതേപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ക്ലാസ് ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഫിസിക്സിലെ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോ ഈ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ്. എളുപ്പം എന്ന് വെച്ചാൽ ഇതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ ഈ ചാപ്റ്ററിൽ നിന്നും ആകെ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നേച്ചറിൽ കാണുന്ന ഫണ്ടമെന്റൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ പ്രധാനമായും മൂന്ന് ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണുള്ളത്. നേച്ചറിലുള്ള ഫണ്ടമെന്റൽ ഫോഴ്സസ് മെയിൻ ആയിട്ട് മൂന്നെണ്ണാണുള്ളത്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഴുതുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുകയും കൂടി ചെയ്യുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സെക്കൻഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. തേർഡ് വൺ ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി നോക്കുക, ഈ ന്യൂക്ലിയർ ഫോഴ്സിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ന്യൂക്ലിയർ ഫോഴ്സ് രണ്ട് തരത്തിലുണ്ട്, സ്ട്രോങ്ങും വീക്കും. അപ്പൊ ടോട്ടൽ പറയുകയാണെങ്കിൽ നാല് ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണുള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ് തന്നെ രണ്ട് തരത്തിലുള്ളത്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഒരു സെക്ഷനിൽ നിന്നും മെയിൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ, വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണെന്ന്. അപ്പൊ ഇതിൽ നമ്മൾ ഒന്നാമത് എഴുതിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. അപ്പൊ ഈ പേര് നോക്കുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ആ പേരിൽ വീക്ക് ഉണ്ടെന്ന് കരുതി ആ ഫോഴ്സ് വീക്ക് അല്ല. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, മറന്നു പോകരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ, അത് നമ്മുടെ പേരിലുള്ള പോലെ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്. പിന്നെ ഇതൊരു ഓർഡറിൽ എഴുതുകയാണെങ്കിൽ, സ്ട്രെങ്ത് കുറഞ്ഞു വരുന്ന രീതിയിൽ ഒരു ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഒന്നാമത് വരുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. മൂന്നാമത്തേത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. നാലാമതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്, നാലാമതാണ് ആര് വരുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നത്. അപ്പൊ ഇതിൽ പഠിക്കാനുള്ള കാര്യം അത് തന്നെയാണ്, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പിന്നെ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. അപ്പൊ എളുപ്പത്തിൽ തന്നെ പഠിച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള മാർക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. ആരും അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇപ്പൊ തന്നെ പഠിക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.